എനിക്കൊന്നും ചോദിക്കാനില്ല. നിന്റേത് പോലെയുള്ള ഒരു വൃത്തികെട്ട കുടുംബത്തിൽ നിന്ന് ബന്ധു ഉണ്ടാക്കാനും മാത്രം വിഡ്ഢിയല്ല എന്റെ മകൻ, അതെനിക്ക് ഉറപ്പാ. മൂർത്തി, എന്താണോ നോക്കി നിൽക്കുന്നേ? പോലീസിനെ വിളിക്കേ. ഇല്ലാ കഥയുണ്ടാക്കി ഇവള് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുന്നത് എന്റെ അന്തസ്സിനെയാണ്. വിളിച്ചോളൂ പോലീസിനെയോ നാട്ടുകാരെയോ ആരെ വേണമെങ്കിലും വിളിച്ചോളൂ. എനിക്ക് പറയാനുള്ളത് ഈ സത്യം മാത്രമേ ഉള്ളൂ. ഏയ്, നിന്റെ ഭീഷണി ഇവിടെ ചെലവാവില്ല. അല്ല മാഡം, അല്ല, ഇത് ഭീഷണിയല്ല. എന്റെ അനിയത്തിയുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ യാചിക്കുകയാണെന്ന് കരുതിയാലും വേണ്ടില്ല. ഞാൻ പറയുന്നത് നുണയല്ല. സംശയമുണ്ടെങ്കിൽ ഓരോട് ചോദിച്ചു നോക്കണം, അപ്പൊ അറിയാം. രാജേശ്വരി, അവനെ വിളിക്ക്. അജയ, ആ അജയ, എന്താ ഡാഡി? എന്താ ഞാൻ ഈ കേട്ടതൊക്കെ? നിന്നെ കുറിച്ച് ഞാൻ ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോന്ന്? എന്താ? നിന്നെ കോളേജിൽ അയക്കുന്നത് പ്രേമിക്കാനോ അതോ പഠിക്കാനോ? നിന്നോടാ ചോദിച്ചത്? പഠിക്കാൻ. സ്വാതി എന്നൊരു പെണ്ണുമായി നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? സ്വാതിയെ നിനക്കറിയാമോന്ന്. ഇല്ല. അറിയില്ലെന്ന് ഉറപ്പല്ലേ എന്റെ മോന്? എന്റെ മകന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും അങ്ങനെ ഒരു പാളിച്ച സംഭവിക്കില്ല. നിന്റെയൊക്കെ നിലവാരത്തിലുള്ള ഒരു പെണ്ണിന്റെ നേരെ ഒരിക്കലും അവൻ നോക്കുക പോലുമില്ല. എനിക്കത് ഉറപ്പാ. വല്ലവന്റെയും കൂടെ പോയി അനിയത്തി ഒരു കൊച്ചിനെ സമ്പാദിച്ചതിന് ചേച്ചി കണ്ടെത്തിയ പരിഹാരമാർഗം കൊള്ളാം. ആവശ്യം പറയരുത്. ഞാൻ പറഞ്ഞതല്ല, നീ ഈ വീട്ടിൽ വന്ന് കാണിച്ചതാണ് അനാവശ്യം. നോക്കി നിൽക്കാതെ പിടിച്ച് പുറത്തു തള്ളുന്നുണ്ട് അവളെ. Thank you.
എനിക്ക് പറയാനുള്ളതൊന്നും. മിണ്ടിപ്പോവരുത്. നീ എന്താ വിചാരിച്ചത്? ഞാൻ വെറും മണ്ടിയാണെന്നോ? എന്നെ അങ്ങ് പറഞ്ഞ് പറ്റിച്ചു കളയാമെന്ന് നീ വിചാരിച്ചെങ്കിൽ നിനക്കത് തെറ്റി. സത്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു. നീ നാണം കെടാതിരിക്കാനും പിന്നെ നമ്മുടെ ഈ കുടുംബത്തിന്റെ അന്തസ് ഓർത്തു മാത്രമാ ഞാൻ ആ പെണ്ണിനെ ആട്ടിയിറക്കിയത്. ആണോടാ, നേരാണോ ഇത്? വേണ്ട, ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട അജയ. തെറ്റ് തന്നെയാ നീ ചെയ്തത്, വലിയ തെറ്റ്. നീ ഇപ്പൊ ഇവന് കൊടുത്ത ഈ തല്ലുണ്ടല്ലോ, അത് കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുത്തു വളർത്തിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ അനുഭവം വരില്ലായിരുന്നു. തിരുത്തേണ്ടപ്പോ തിരുത്തണം, ശിക്ഷിക്കേണ്ടപ്പോ ശിക്ഷിക്കണം. അല്ലാതെ അളവറ്റ വാത്സല്യവും അമിതമായ ലാളനയും മാത്രം നൽകി വളർത്തിയാൽ മക്കള് വഷളായി പോവുകയുള്ളൂ. ശരിയാ, മക്കളുടെ കാര്യത്തിൽ ഞാനിത്തിരി കൂടുതൽ വാത്സല്യം കാണിച്ചിട്ടുണ്ടാവും, ലാളിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഒരിക്കലും രണ്ടു പാത്രം കൊണ്ട് അളന്ന് മക്കളെ സ്നേഹിച്ചിട്ടില്ല. രാജേശ്വരി, വേണ്ട, ഒന്നും പറയണമെന്നില്ല. ഇവന്റെ കാര്യത്തിൽ ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഡാഡി അമ്മയും കരുതും പോലെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ വെറുമൊരു തമാശയ്ക്ക് വേണ്ടി അടുത്തവരല്ല ഞങ്ങൾ. ഞങ്ങൾ തമ്മില് മതി. നിന്നോട് കൂടുതൽ വിശദീകരണം ചോദിച്ചില്ല ഞാൻ. ഇപ്പോ കാര്യങ്ങളുടെ കിടപ്പ് എനിക്ക് നന്നായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു. നിന്റെ നല്ലതിനു വേണ്ടി ഞാൻ പറയുകയാണ്, അവളെ നീ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. ഈ രാജേശ്വരി ജീവിച്ചിരിക്കുമ്പോ ഇത് നടക്കാൻ പോകുന്നില്ല. പേടിച്ചോയോ?
എന്താടോ ഇത്? ഞാൻ തന്നെ കാറിടിച്ച് കൊല്ലാൻ വരികയാണെന്ന് കരുതിയോ? ഇത്രയും പേടിക്കാൻ? അങ്ങനെ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എനിക്കതൊരു വലിയ ഉപകാരമായി പോയെന്ന്. അങ്ങനെ അങ്ങ് പോവല്ലേ. നിക്ക്, എന്താടോ? താൻ എന്താ അങ്ങനെ പറഞ്ഞത്? എന്ത് പറ്റി തനിക്ക്? സീത, എന്താ പ്രശ്നം? എടോ, തന്നോടാ ഞാൻ ചോദിച്ചത്. എനിക്ക് പല പ്രശ്നങ്ങളും കാണും, ഇപ്പൊ എല്ലാം തന്നോട് പറയാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ പറയാതെയും മിണ്ടാതെയിരുന്നാൽ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ആവൂ രാജി. രാജേശ്വരി, നീ വിചാരിക്കുന്ന പോലെ സിമ്പിളല്ല കാര്യങ്ങൾ. ഒന്നാമത്, ആ പെൺകുട്ടി പ്രഗ്നന്റാണ്. മാത്രമല്ല, അജയനാണെങ്കിൽ അവളോട്, അല്ല, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമ്മൾ എതിർത്ത് നിന്നാലും ഒരുപക്ഷെ അവസാനം അവസാനം ആ എതിർപ്പ് അജയൻ അവഗണിക്കുന്നു. അവളെ അവനിങ്ങി വിളിച്ചോണ്ട് വരുമെന്നു. അതിനവൻ അവനൊന്നുകൂടി ജനിക്കണം. ഈ രാജേശ്വരിയുടെ മകനായിട്ടല്ലാതെ. ഈ ജന്മം ഏതായാലും നിന്റെ മകനാണല്ലോ, അപ്പോ അതിന്റെ വാശി അവനും കാണില്ലേ? എന്റെ മകൻ മക്കളുടെ നന്മകൾ മാത്രം അച്ഛനും അമ്മയും പങ്കിട്ടെടുത്താ പോരാ. ഇതുപോലുള്ള ദൗർബല്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി ഷെയർ ചെയ്യണം. രാജി, ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലായി. മക്കളെ തല്ലി വളർത്താത്തതിന് നേരത്തെയും വേണുവേട്ടൻ എന്നെ കുറ്റപ്പെടുത്തിയല്ലോ. എന്റെ മക്കളെ ഞാൻ വളർത്തേണ്ട രീതിയിൽ തന്നെയാ വളർത്തിയത്. ഒന്നാലോചിച്ചാൽ, കോളേജിൽ പഠിക്കുന്ന പ്രായത്തിൽ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയോട് പ്രേമം തോന്നാന്നൊക്കെ പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ജീവിതത്തിന്റെ കാര്യം വരുമ്പോ, ഗൗരവമായ കാര്യങ്ങളിലേക്ക് എത്തുമ്പോ, എന്റെ മക്കൾ ഞാൻ പറയുന്നതിനപ്പുറം നിക്കില്ല. അതെനിക്ക് ഉറപ്പാ. സമ്മതിച്ചു. പക്ഷേ രാജി, അജയന്റെ കാര്യത്തിൽ അവൻ ആ പ്രണയം അസ്ഥിക്ക് പിടിച്ച മട്ട. നാളെ അവൻ എന്തെങ്കിലും നിശ്ചയിച്ചിറങ്ങി പുറപ്പെട്ടാൽ അത് വേണുവേട്ടന്റെ വെറും തോന്നല. അജയന്റെ കാര്യത്തിലായാലും ഇനി കല്യാണിന്റെ കാര്യത്തിലായാലും എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിന് ഒരു മാറ്റവും വരില്ല. അജയന്റെ കാര്യത്തിൽ പ്രതിവിധി എന്താണെന്ന് എനിക്കറിയാം. അജയന്റെ കാര്യത്തിൽ പ്രതിവിധി എന്താണെന്ന് എനിക്കറിയാം. എന്താ നീ ഉദ്ദേശിക്കുന്നത്? വിദേശത്തെവിടെയെങ്കിലും കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ ശരിയാക്കണം. പി ജി അവൻ ഇനി അവിടെ ചെയ്താൽ മതി. അതിനുവേണ്ട ഏർപ്പാടുകൾ ഞാൻ ഉടനെ ചെയ്തോളാം. തീർന്നില്ലേ പ്രശ്നം? പക്ഷേ രാജി, അത് അസ്ഥിക്ക് പിടിച്ച പ്രേമത്തിന് അത് തന്നെയാ മരുന്ന്. പരസ്പരം കാണാതെ അകന്ന് കഴിയുമ്പോ പ്രേമമൊക്കെ താനെ വറ്റിക്കോളും. കണ്ണും പൂട്ടി എതിർക്കുന്നതിന് മുമ്പ് അവന്റെ ഇഷ്ടങ്ങളെ കുറിച്ചുകൂടി നമുക്കൊന്ന്. ഇപ്പൊ ഒരു എടുത്തുചാട്ടത്തിന് അവൻ അവളെ വിവാഹം ചെയ്താലും തനിക്ക് വേണ്ടുന്നതല്ല കിട്ടിയതെന്ന് അവന് വൈകാതെ തോന്നും. ഒരു കൂരയ്ക്ക് കീഴെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഭർത്താവും ഭാര്യയുമായി അവരെ അഭിനയിച്ച് ജീവിക്കേണ്ടി വരും. അങ്ങനെയൊരു പ്രച്ഛന്ന വേഷം അവനിലൂടെയും ആവർത്തിക്കുന്നതില് അർത്ഥമില്ലല്ലോ വേണുവേട്ട. ഉണ്ടോ?
എന്തേ സിദ്ധേച്ചി? ചേച്ചി അജി കണ്ടോ? ഇല്ല, കണ്ടില്ല. അവരാരും അവിടെ ഇല്ലായിരുന്നു. സ്വാതി ഇല്ലായിരുന്നോ? ഇല്ലാതെ എവിടെ പോവാനാ? ആ, വെക്കേഷൻ അല്ലേ. എല്ലാവരും കൂടി ഏതോ ബന്ധുവിന്റെ കല്യാണത്തിന് പോയിരിക്ക. എന്നാരും അറിഞ്ഞു? അവിടുത്തെ സെക്യൂരിറ്റി. എന്ന് വരുന്ന് ചോദിച്ചല്ലേ? ആ, ചോദിച്ചു. രണ്ടു മൂന്ന് ദിവസം കഴിയും അത്ര. സിതേച്ചി, അവരവിടെ ഇല്ലാന്ന് പറഞ്ഞത് സത്യം തന്നെയല്ലേ? അതെന്താ നീ അങ്ങനെ ചോദിച്ച? എന്തോ അരുതാത്ത സംഭവിക്കാൻ പോകുന്നു മനസ്സിലൊരു തോന്നൽ. അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞില്ലേ മോളെ? നാടിന്റെ നാട്ടുകാരുടെ മുന്നില് ഞാൻ കാരണം എന്റെ ചേച്ചി തല ഉയർത്താതെ നിൽക്കേണ്ടി വരുന്ന ഓർത്തിട്ട്. ഇനിയിപ്പോ കരഞ്ഞതുകൊണ്ടും വിഷമിച്ചതുകൊണ്ടും തെറ്റ് തെറ്റല്ലാതാകില്ലല്ലോ സ്വാതി. പക്ഷേ ഈ ചേച്ചി കൂടെ ഉള്ളപ്പോ എന്റെ മോള് അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടി വരില്ല. അത് ഈ ചേച്ചി തരുന്ന ഉറപ്പാ. ഡാഡിയും കൂടി അറിഞ്ഞിട്ടാണോ ഇങ്ങനൊരു തീരുമാനം? പറയും ഡാഡി. ഡാഡിയും കൂടെ കൂടിയിട്ടാണോ എന്നെ ഇവിടുന്ന് നാട് എടുത്താൻ തീരുമാനിച്ച്? തീരുമാനങ്ങൾ എപ്പോഴും നിന്റെ അമ്മയുടേതാണല്ലോ. എന്നാലും ഡാഡിക്കെങ്കിലും ഒന്നും പറയാറുന്നില്ല. എന്നെ ഒന്നും മനസ്സിലാക്കാൻ ആരുമില്ലേ വീട്ടിൽ? എന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെയാണോ എന്റെ പഠിത്തത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഏത് കോഴ്സിന് ചേരണമെന്നും എന്ത് പഠിക്കണമെന്നും ഒക്കെ നിനക്ക് തീരുമാനിക്കാമല്ലോ, പിന്നെന്താ? അതല്ല ഞാൻ പറഞ്ഞു. എന്റെ ഡാഡിക്ക് നന്നായി അറിയാം. എനിക്കെങ്ങും പോണ്ട. ദൈവത്തെ ഓർത്ത് ഡാഡി എന്നെ എങ്ങും പറഞ്ഞു വിടരുത്. പ്ലീസ് ഡാഡി. ഞാൻ എന്ത് ചെയ്യാനാ? നീ തന്നെ വരുത്തി വെച്ച വിനയല്ലേ ഇതെല്ലാം? അതുമല്ല, നിന്റെ അമ്മയോട് തീരുമാനം എടുത്താൽ പിന്നെ അത് ഞാൻ പറഞ്ഞിട്ട് മാറ്റിയ ചരിത്രമുണ്ടോ? കാര്യങ്ങളുടെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞ് നീ തന്നെ ഒന്ന് സംസാരിച്ച് നോക്ക അവളോട്. അല്ലാതെ ഞാൻ എന്തു പറയാനാ ജി? ഞാൻ പറഞ്ഞാലും അമ്മ കേൾക്കില്ല. പക്ഷെ എനിക്കറിയാം ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന്. എടാ, എന്തൊക്കെ പൊല്ലാപ്പാ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. അവനവനൊരു ക്യാരക്ടർ ഇല്ലേ, അതിന് നിരക്കുന്ന കാര്യമാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാ നീ കളിച്ചിരിക്കുന്നത്. ഏട്ടാ അല്ല, ഏട്ടനെങ്കിലും എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. അവളെ കൈവിട്ട് കളയാൻ ഒരു ഉദ്ദേശവുമില്ല എനിക്ക്. എടാ, പക്ഷെ കാര്യങ്ങൾ ഇത്രയും വഷളായ സ്ഥിതിക്ക് ഇനി അമ്മ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ടും അവളെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ആദ്യം അമ്മയെ നയത്തിന് സമ്മതിപ്പിച്ചെടുക്കാനായിരുന്നു നോക്കേണ്ടിയിരുന്നത്. ഇതതല്ലാതെ
കുറച്ച് സമയമെടുക്കേണ്ടി വന്നാലും അമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. അവിടെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ തീർത്തും പറയും. ദേ, നീ വെറുതെ വാശി കൂട്ടാൻ നോക്കല്ലേ, അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അതൊക്കെ ഏട്ടൻ എനിക്ക് വിട്, എന്റെ പൊന്നേട്ടനല്ലേ. എനിക്കൊരു ഉപകാരം മാത്രം ചെയ്തു തന്നാ മതി പ്ലീസ്. എനിക്ക് യു എസിലോ മറ്റുള്ള ഏതോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ശരിയാക്കാൻ പോവുക അമ്മ. ഏ ആണോ? എന്നെ അവളെയും തമ്മിൽ പിരിക്കാൻ അമ്മ കണ്ട മാർഗം അത്. ആരെങ്കിലും പറയുന്ന അമ്മ കേൾക്കുമെങ്കിൽ അത് ഏട്ടൻ പറയുന്ന മാത്രം. ഞാൻ കാലു പിടിക്കാം. ഏട്ടൻ എനിക്ക് വേണ്ടി വേറെ ഒന്നും സംസാരിക്കണ്ട. എന്നെ എവിടെന്ന് പറഞ്ഞേക്കരുതെന്ന് മാത്രം അമ്മയോട് പറഞ്ഞാൽ മതി. പറഞ്ഞാ പോരാ, അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം പ്ലീസ് ഏട്ടാ. ഞാൻ പറഞ്ഞാലും അമ്മ കേൾക്കുന്ന ഒരു ഉറപ്പുമില്ല. പിന്നെ പറഞ്ഞു നോക്കാന്നേ ഉള്ളൂ. ഒരു സ്ത്രീക്കും ആലോചിക്കാനാകാത്ത ക്രൂര നാടകങ്ങളിലൂടെ രാജേശ്വരി തന്റെ ലക്ഷ്യം നേടാൻ ഒരുങ്ങുമ്പോൾ ആ ചതിയെ മറികടക്കാൻ, തന്റെ അനിയത്തിയെ കള്ളക്കേസിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ സീതയ്ക്ക് കഴിയുമോ? അഗ്നിപഥങ്ങളിലൂടെ മുന്നേറുന്ന സീതയുടെ കഥയുമായി സീതാ കല്യാണം.